മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമൻ സുപ്രീംകോടതിയെ സമീപിച്ചു നരഹത്യ കുറ്റം നിലനിൽക്കുമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ ഫയൽ ചെയ്തു നരഹത്യ കുറ്റം ചുമത്താനുള്ള വസ്തുതകളില്ലെന്ന് അപ്പീലിൽ പറയുന്നു സംസ്ഥാന സർക്കാർ നൽകിയ റിവിഷൻ ഹർജി അംഗീകരിച്ചുകൊണ്ടാണ് ശ്രീറാം വെങ്കിട്ടരാമനെതിരെ നരഹത്യാ കേസ് നിലനിൽക്കുമെന്ന് കേരള ഹൈക്കോടതി വിധിച്ചത് വാഹനം അമിത വേഗത്തിലായിരുന്നുവെന്നും ശ്രീറാം വെങ്കട്ടരാമൻ മദ്യപിച്ചിരുന്നുവെന്നും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മധ്യപരിശോധന നടത്തുന്നതിൽ നിന്ന് പ്രതി ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ഈ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത് ഇതിനെതിരെയാണ് ശ്രീറാം വെങ്കട്ടരാമൻ സുപ്രീം കോടതിയെ സമീപിച്ചത് തെളിവുകളില്ലെന്നും അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിലെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിൽ ശരീരത്തിൽ മധ്യത്തിന്റെ അംശമില്ലെന്നുമാണ് ശ്രീറാം വെങ്കട്ടരാമന്റെ വാദം കേസിലെ എല്ലാ വസ്തുതകളും പരിശോധിച്ച ശേഷം നരഹത്യാ കുറ്റം നിലനിൽക്കില്ലെന്ന് സെഷൻസ് കോടതി നേരത്തെ വിധിച്ചിട്ടുണ്ടെന്ന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീലിൽ ശ്രീറാം വെങ്കട്ടരാമൻ ചൂണ്ടിക്കാട്ടി ശ്രീറാമിന്റെ ആവശ്യത്തെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എതിർക്കും രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മൂന്നിനാണ് കെ എം ബഷീർ ശ്രീറാം ഓടിച്ച വാഹനമിടിച്ച് കൊല്ലപ്പെടുന്നത് കൈരളി ന്യൂസ് ദില്ലി